സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടോ അവരുടെ എഡ്ജ് 20 സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ മോട്ടോ എഡ്ജ് 20 പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസും ആണ് ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ മോട്ടോയുടെ എഡ്ജ് 20 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡിലാണ്. ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലുമായിട്ട് നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിലാണ്. ഒപ്പം തന്നെ എഡ്ജസ് എല്ലാം നമുക്ക് മെറ്റാലിക് ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 190 grams മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത്. ഒപ്പം തന്നെ തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 7.9 mm ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്സും വരുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രീമിയം ബിൽഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 inches ഒരു ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10-bit AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല 144Hz റിഫ്രഷ് റേറ്റും 576Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു സൂപ്പർ സ്മൂത്ത് ഡിസ്പ്ലേ ആണെന്ന്. അത് മാത്രമല്ല HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. 1000 nits മാക്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ യാതൊരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ കണ്ടന്റ് വാച്ചിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്ന SoC ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാൾകോം സ്നാപ്പ് ഡ്രാഗൺ 870 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ്. അതുകൊണ്ട് ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 5G സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ 11 5G ബാൻഡുകളും ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം ഇതൊരു ഫ്യൂച്ചർ പ്രൂഫ് 5G സ്മാർട്ട് ഫോണാണെന്ന്. അത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 3.1 ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR5 റാം ആണ്. സോ പെർഫോമൻസ് കാറ്റഗറിയിൽ തീർച്ചയായിട്ടും നമുക്കൊരു ടോപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഗെയിമിങ്ങിനൊക്കെ പറ്റി നല്ലൊരു ഫോൺ തന്നെയാണ് മോട്ടോ എഡ്ജ് 20 പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുന്നത് 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിൽ പ്രൈമറി സെൻസർ വരുന്നത് 108 MP രണ്ടാമതായിട്ട് 8 MP ടെലിഫോട്ടോ ലെൻസ് ക്യാമറയാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് 5x വരെ ഒപ്റ്റിക്കലി സൂമിങ്ങും കിട്ടുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 16 MP അൾട്രാ വൈഡ് പ്ലസ് മാക്രോ വിഷൻ ലെൻസാണ്. ഇനി ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ലഭിക്കുന്നത് 32 MP ഒരു സെൽഫി ഷൂട്ടറാണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് മാക്സിമം നമുക്ക് 8K 24 FPS വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്താണെങ്കിൽ മാക്സിമം നമുക്ക് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ സെറ്റപ്പ് വെച്ച് ഒരിക്കലും നമുക്ക് ആ ഒരു ക്യാമറയുടെ പെർഫോമൻസ് എത്രയാണെന്ന് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ 4500mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 30 W ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇൻബോക്സ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി ഒരു സ്മാർട്ട് ഫോണിൽ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 11 ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് മോട്ടോ ഫോൺസ് എല്ലാത്തിലും നമുക്ക് ലഭിക്കുന്നത് ഒരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല 2 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഒപ്പം തന്നെ Android 12, 13 അപ്ഡേറ്റ്സും മോട്ടോ നമുക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബയോമെട്രിക്സ് ആയിട്ട് ലഭിക്കുന്നത് ഫിംഗർ പ്രിൻറ് സെൻസറും ഫേസ് അൺലോക്കിങ്ങുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ മറ്റു പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ് വരുന്നത്, NFC സപ്പോർട്ട് വരുന്നുണ്ട്, IP52 റേറ്റിംഗ് വരുന്നുണ്ട്, കരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, USB Type-C 3.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇതൊക്കെയാണ് മോട്ടോയുടെ എഡ്ജ് 20 പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് ₹36,999. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ അന്നാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിലും മികച്ചൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്മി ആദി ജേസ് പിള്ള സൈനിങ് ഔട്ട്.